എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സിയിലത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുക. ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യവും ഇതേപോലെ തന്നെ വളരെ വ്യക്തതയോടുകൂടി തന്നെ കാണുക, മനസ്സിലാവാൻ പറ്റുന്ന ചോദ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ചോദ്യം കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. അപ്പോൾ വെറുതെ ഒരു മാർക്ക് നഷ്ടമാക്കണ്ട, ഈ വീഡിയോ കാണാൻ ആ ഒരു മാർക്ക് ഷുവർ ആയിട്ട് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒരു രൂപയ്ക്ക് 3 മിഠായികൾ വാങ്ങി 50% ലാഭം ലഭിക്കണമെങ്കിൽ ഒരു രൂപയ്ക്ക് എത്ര മിഠായികൾ വിൽക്കണം? ഈ ചോദ്യം എങ്ങനെയാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു രൂപയ്ക്ക് 3 മിഠായികൾ വാങ്ങി, അപ്പോൾ വാങ്ങിയ വില, അതായത് CP എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് 3 മിഠായികൾ എന്ന് പറയുമ്പോൾ വാങ്ങിയ വില 1/3. ഒരു രൂപയ്ക്ക് 3 മിഠായികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയ വില എന്ന് പറയുന്നത് 1/3. ഇനി ലാഭം വേണ്ടത്, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് വേണ്ടത് 50%. പ്രോഫിറ്റ് പെർസെൻറ്റേജ് വേണ്ടത് 50%. ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് കാണേണ്ടത് എത്ര മിഠായികൾ, ഒരു രൂപയ്ക്ക് എത്ര മിഠായികൾ വിറ്റാലാണ് 50% ലാഭം ലഭിക്കുക എന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഞാൻ SP ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ SP കാണാനായിട്ട് നമ്മുടെ ഫോർമുല എഴുതി വെക്കുക. SP = നമുക്കൊരു ഫോർമുല ഉണ്ട്, CP × 100+ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100. എന്താണ് ഫോർമുല? SP = CP × 100+ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100. ഇവിടെ CP സ്ഥാനത്ത് കൊടുക്കുക 1/3 × 100+ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ അവിടെ കൊടുക്കുക 100+50/100. വീണ്ടും എഴുതുക, 1/3 × 100+50 = 150/100. ഇവിടെ ഞാൻ ഈ 0 0 വെട്ടിക്കളഞ്ഞു. 15 ലും 10 ലും പോണതാണ് 5, ഇവിടെ 2 വട്ടം, ഇവിടെ 3 വട്ടം, 3 ഉം 3 ഉം വെട്ടി, ബാക്കി കിട്ടി 1/2. നിങ്ങൾ ആലോചിച്ചോക്കി, SP കിട്ടിയത് 1/2, അതായത് 1/3 എന്ന് പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് 3 മിഠായി എന്നാണ് അർത്ഥം. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഒരു രൂപയ്ക്ക് 2 മിഠായി. 1/3 എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് 3 മിഠായി എന്നാണ് അർത്ഥമെങ്കിൽ 1/2 എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് 2 മിഠായി. അപ്പോൾ ഒരു രൂപയ്ക്ക് 2 മിഠായികൾ വിൽക്കുകയാണെങ്കിൽ, ഒരു രൂപയ്ക്ക് 2 മിഠായികൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 50% ലാഭം ലഭിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതേപോലെ പ്രധാനപ്പെട്ടതിനുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക, ചോദ്യം ഇതാണ്. ഒരു രൂപയ്ക്ക് 6 മിഠായികൾ വാങ്ങി 20% ലാഭം ലഭിക്കണമെങ്കിൽ ഒരു രൂപയ്ക്ക് എത്ര മിഠായികൾ വിൽക്കണം? അപ്പം ഈ ചോദ്യം ചെയ്യാനായിട്ട് നോക്കുക, ഒരു രൂപയ്ക്ക് 6 മിഠായികൾ വാങ്ങിയെന്ന് പറഞ്ഞേക്കണേ, അപ്പോൾ അതിൻ്റെ വാങ്ങിയ വില, അതായത് CP എന്തായിരിക്കും? 1/6. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടേണ്ടത് എത്രയാണെന്നാണ് പറഞ്ഞേക്കണേ? 20% ലാഭം കിട്ടണം എന്ന് പറഞ്ഞേക്കണേ. കാണേണ്ടത് SP ആണ്. നിങ്ങൾ നോക്കുക, SP കാണാനായിട്ടുള്ള ഫോർമുല ഏതാ? SP = എന്താണ് ഫോർമുല? SP = CP × 100+ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100. ഇവിടെ എഴുതി വയ്ക്കുക, CP സ്ഥാനത്ത് എഴുതി വയ്ക്കുക. CP സ്ഥാനത്ത് എന്താണ്? 1/6 × 20%. അപ്പോൾ 100+20 = 120/100. 0 0 വെട്ടിക്കളയുക. 10 ലും 12 ലും പോണതാണ് 2, ഇത് 6 വട്ടം, ഇത് 5 വട്ടം, 6 ഉം 6 ഉം വെട്ടുക. അപ്പോൾ എന്ത് കിട്ടി? 1/5. അപ്പോൾ 1/6 അർത്ഥം ഒരു രൂപയ്ക്ക് 6 മിഠായിയാണെങ്കിൽ 1/5 അർത്ഥം എന്താണ്? ഒരു രൂപയ്ക്ക് 5 മിഠായികൾ. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് ചെയ്യുക, ആകൊറ്റ ഫോർമുല നമ്മൾ ചോദിച്ചിട്ടുള്ളൂ, SP = CP × 100+ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100. ഈ ഫോർമുലയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറ്റ ഫോർമുലയുടെ ആവശ്യമുള്ളൂ, ഇത് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലത്തെ ഒരു മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.